ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് എള്ളിടിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പരമ്പരാഗതമായ രീതിയിൽ ഉരുളിനകത്ത് തന്നെയാണ് ഇടിച്ചെടുത്തത്. മിക്സിയിലായാലും മതി, പക്ഷേ അതിന് ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യം നടക്കും, അത്രയേ ഉള്ളൂ. ഈ എള്ള് ഞാൻ കഴുകി ഉണക്കിയെടുത്ത എള്ളാണ്. ഞാനിവിടെ കൃഷി ചെയ്ത ഒരു സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ എള്ളാണ് അത്. അതുകൊണ്ട് അതിനകത്ത് മായോ ഒന്നും ചേർന്നതല്ല. ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ കളറൊക്കെ അടിച്ച എള്ള് വരുന്നുണ്ട്. ഇതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചക്കരയാണ്, പനഞ്ചക്കര. അത് 400 ഗ്രാം വേണം. അത് ഞാൻ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്തിടിക്കാം. ഇച്ചിരി താമസമാ എങ്കിലും നല്ല ടേസ്റ്റ് ഇടിച്ചെടുക്കണം. മധ്യതിരുവിതാംകൂർ ഓണാട്ടുകരയിൽ എന്ന സ്ഥലത്ത്, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ധാരാളമായി കൃഷി ചെയ്തിരുന്നതാണ് ഈ എള്ള്. അവിടെ ഉള്ളവരെ എള്ളും എള്ളുൽപ്പന്നങ്ങളും എണ്ണയും എല്ലാം ധാരാളം ഉപയോഗിച്ചിരുന്നു. ഒരുവിധം ഇടിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ ഈ ചക്കരയ്ക്കകത്തായാലും എള്ളിനകത്തായാലും ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ്. എള്ളിനകത്ത് വൈറ്റമിൻ എ, B6, B12, C, D, E, അയൺ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം ഉണ്ട്. ബാക്കി ചക്കരയും കൂടെ ചേർത്ത് നമുക്ക് ഇടിക്കാം. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ എണ്ണ ഉപയോഗിക്കാം. അതുപോലെ എള്ളിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അവർക്ക് കഴിക്കാം, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇത് പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ടേ ഞങ്ങളുടെ സ്ഥലത്തെ ആൾക്കാർ ഇങ്ങനെ എള്ളിടിച്ച് കഴിക്കുന്ന പതിവുണ്ട്. ഉണ്ടോ, ഇടിഞ്ഞു വരുന്നുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇടിക്കണം. കാരണം ആദ്യം ഇടിച്ചതൊക്കെ ഇങ്ങനെ തറഞ്ഞ് താഴെ ഇരിക്കും, അപ്പം മൊത്തത്തിൽ നന്നായിട്ട് കിട്ടത്തില്ല. അതിന് ഒന്ന് ഇളക്കി ഇടേണ്ടതുണ്ട്. ഒരു സ്പൂൺ എടുത്ത് നമുക്ക് നന്നായിട്ട് അടി കൂട്ടി ഒന്ന് ഇളക്കിയിടാം. തറഞ്ഞിരിക്കുമായിരുന്നു, നന്നായിട്ടൊന്ന് ഇളക്കിയിടാം. എന്നിട്ട് വീണ്ടും ഇടിക്കണം, വീണ്ടും ഇടിക്കാം. ഇത് ചർമ്മ സംരക്ഷണത്തിനും ശരീര സൗന്ദര്യത്തിനും ഒക്കെ എള്ള് നല്ലതാണ്. അതുപോലെ എള്ളെണ്ണ തേച്ചുള്ള കുളി തന്നെ വളരെ പ്രസിദ്ധമാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാൻ അരമുറി തേങ്ങ തിരുമ്മി എടുത്തേക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് ഇടിക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പണ്ടുള്ളവരൊന്നും തേങ്ങ ചേർക്കത്തില്ലായിരുന്നു. കാരണം തേങ്ങ പച്ച തേങ്ങ ആയ കാരണം ഇത് പെട്ടെന്ന് ചീത്തയായി പോവും. 2 ദിവസത്തിൽ കൂടുതലൊന്നും പുറത്തിരിക്കില്ല. അന്ന് ഫ്രിഡ്ജും ഒന്നും ഇല്ലല്ലോ. എല്ലാവരും എള്ളും ചക്കരയും കൂടെ അങ്ങ് ഇടിക്കത്തേ ഉള്ളായിരുന്നു. ബാക്കി തേങ്ങയുടെ ചേർത്ത് നമുക്ക് ഇടിക്കാം. അത് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന് കാലങ്ങളോളം ഉപയോഗിക്കുമായിരുന്നവരൊക്കെ, അതൊന്നും കേടാകത്തില്ലായിരുന്നു. ഇതെൻ്റെ അമ്മ അന്ന് ഇടിക്കുന്ന സമയത്തും കുറച്ചെടുത്ത് ഇതുപോലെ തേങ്ങ ഇട്ട് ഞങ്ങൾക്ക് ഇടിച്ച് തരുമായിരുന്നു. ആ ടേസ്റ്റ് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തത്. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ആ എള്ളും ചക്കരയും താഴെ ഇങ്ങനെ തറഞ്ഞിരിക്കുക. അത് ഇളക്കി ഇട്ടെങ്കിലേ തേങ്ങായുമായിട്ട് നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. കണ്ടോ കണ്ടോ, തറഞ്ഞിരിക്കുമായിരുന്നു. ഇളക്കി ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇടിക്കാം. ഇതിൻ്റെ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യുകയും വേണം. ഇതെണ്ണ കണ്ടോ, എള്ളിടിച്ചത് റെഡിയായി വരുന്നുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഇളക്കിയിട്ട് അത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. കണ്ടോ, കാണാൻ തന്നെ എന്തോ ഭംഗിയാണ്. ഇത് നല്ല ഒരു ഹെൽത്തി റെസിപ്പി, എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിങ്ങനെ തന്നെ കുപ്പിയിലും ഭരണിയിലും സ്റ്റോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഞാനിപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ബോള് പോലെ ഉരുട്ടിയെന്നേ ഉള്ളൂ. കണ്ടോ, അടിപൊളി എള്ളിടിച്ചത് റെഡിയായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.